എല്ലാവർക്കും കുക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തിയായ ഒരു ഇഡ്ഡലിയും അതിന് പറ്റിയ ഒരു ചമ്മന്തിയുമാണ് ഉണ്ടാക്കുന്നത്. റാഗി ഇഡ്ഡലിയും അതിന് പറ്റിയ നിലക്കടല മല്ലിയില ചമ്മന്തിയുമാണ്. ഈ റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് പറ്റിയ ഒരു ഇഡ്ഡലിയാണിത്. അതിന് കോമ്പിനേഷനായ ഒരു ചമ്മന്തിയാണ് ഞാനിതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചമ്മന്തി വേറെ ഇഡ്ഡലിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. റാഗി ഇഡ്ഡലിക്ക് മാത്രമല്ല, നിങ്ങൾ ഈ ഹെൽത്തിയായ ഇഡ്ഡലിയും ഈ ചമ്മന്തിയും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിതിനെ നമ്മൾ വറുത്ത് കഴിക്കുന്ന നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഈ ഇഡ്ഡലി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഹെൽത്തിയായ ഇഡ്ഡലിയും ഈ ചമ്മന്തിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1¼ കപ്പ് റാഗി, ഇത് മുഴുവനോടെ ഉള്ളതാണ്. 1/2 കപ്പ് ഉഴുന്ന്, 3/4 കപ്പ് അവല്, ഇത് ബ്രൗൺ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ വെള്ളം, ഇനി ഇതെല്ലാം നമുക്ക് കുതിർത്ത് വെക്കണം. അവല് മാത്രം അരയ്ക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വെള്ളം ഒഴിച്ച് കുതിർത്താൽ മതി. ബാക്കി എല്ലാം കഴുകിയിട്ട് കുതിർത്ത് വെക്കണം. ഇതെല്ലാം 5 മണിക്കൂർ കുതിരാൻ വെക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് കഴുകിയിട്ട് വേണം കുതിരാൻ വെക്കാൻ. ഉലുവ നമുക്ക് ഈ ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാം. ഇത് എല്ലാം നന്നായിട്ട് ഒരു 3 പ്രാവശ്യം കഴുകണം. ഇതുപോലെ തിരുമ്മി തന്നെ കഴുകണം. ഈ ഉഴുന്നും റാഗിയും ഞാൻ 3 പ്രാവശ്യം വീതം കഴുകി വെള്ളം ഒഴിച്ച് നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. 5 മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കണം. ഇപ്പം നമ്മൾ ഉഴുന്നും റാഗിയും വെള്ളത്തിലിട്ടിട്ട് കുതിരാനിട്ടിട്ട് 5 മണിക്കൂറായി. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന അവലിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. അവലൊന്ന് കഴുകിയെടുക്കണം. ഇത് പല കൈ മറിഞ്ഞു വരുന്ന അവലായതുകൊണ്ട് ഞാനിത് അവലെടുക്കുമ്പോഴൊക്കെ കഴുകിയാണ് എടുക്കുന്നത്. ഇതുപോലെ അരയ്ക്കാനെടുക്കുമ്പോഴൊക്കെ ഇത് നമുക്ക് കുതിർക്കാനായതുകൊണ്ട് വെള്ളം ഒഴിച്ചിടാം. ഇത് നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയണം. ഇപ്പം അവല് 2-3 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തതാണ്. സോഫ്റ്റായി, എന്നാലും അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാനിടാം. ഇതുപോലെ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം. ഒരു 10 മിനിറ്റ് കൂടുതൽ ഇത് കുതിരണ്ട. ഞാൻ ഈ ഉഴുന്നും റാഗിയൊക്കെ അരയ്ക്കുന്നത് ഒരു ഗ്രൈൻഡറിലാണ്. ആദ്യം ഞാൻ ഈ ഗ്രൈൻഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉഴുന്നും ഉലുവായും കൂടെ ഇട്ടാണ് ആദ്യം അരച്ചെടുക്കുന്നത്. ഇത് ഓണാക്കിയാൽ ഇതിൻ്റെ ശബ്ദം കൊണ്ട് ഒന്നും പറയുന്നത് കേൾക്കാൻ മേല, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇനി ഞാനിത് ഓണാക്കുവാണ്. ആ കൂടെ തന്നെ ഉഴുന്നും ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണ്. ഇനി ഞാനിത് മൂടി വെക്കുവാണ്. ഇടയ്ക്ക് നോക്കിയിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് ഉഴുന്ന് അരയ്ക്കുന്നത് അല്പം ഒത്തിരി മയത്തിൽ അരയ്ക്കരുത്, അല്പം തരിതരിയായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റായി നമുക്ക് ഉഴുന്ന് അരഞ്ഞോന്ന് നോക്കാം. ഞാൻ ഒരു പ്രാവശ്യം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തരിതരിപ്പായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് ഇതുപോലെ അരഞ്ഞാൽ മതി. നമുക്ക് ഉഴുന്ന് അരച്ചത് ഇങ്ങോട്ട് മാറ്റാം. ഞാൻ ഉഴുന്ന് ഇപ്പം ആവശ്യത്തിന് കോരി എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും റാഗി അരയ്ക്കാനുള്ളതായതുകൊണ്ട് മുഴുവൻ ഞാൻ കോരി എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഓണാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും ചേർക്കുകയാണ്.
ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലും കുറച്ച് വെള്ളം ചേർക്കുക, ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് അരച്ചെടുക്കാം. റാഗി അരഞ്ഞൊന്ന് നോക്കാം. റാഗി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പുറംതൊലിയാണ് ഈ കറുത്ത നിറത്തിൽ കാണുന്നത്, അത് കുഴപ്പമില്ല. ഉഴുന്ന് എടുത്തു വെച്ചേക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഇതും മാറ്റാം. ഇപ്പൊ ഉഴുന്ന് അരച്ചതും റാഗി അരച്ചതും കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഉപ്പിടുന്നില്ല. നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കലക്കി വെക്കണം. നമ്മൾ ഇഡ്ഡലിക്ക് അരച്ചാലും അപ്പത്തിന് അരച്ചാലും ഒക്കെ കൈകൊണ്ടൊന്ന് കലക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പൊങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കാറുള്ളത്. ഒരു 7-8 മണിക്കൂർ ഇരിക്കണം ഇത് പൊങ്ങി വരണമെങ്കിൽ. ഈ കാലാവസ്ഥ പോലെ ഇരിക്കും. നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ 8-10 മണിക്കൂറോളം ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ 6-7 മണിക്കൂർ കൊണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് പൊങ്ങി വരും. ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉഴുന്നും ഈ റാഗിയും കൂടെ ഒന്നിച്ച് ചേരണം. ഇപ്പം ഉഴുന്നും റാഗിയും കൂടെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു 7-8 മണിക്കൂർ മൂടി വെക്കാം. ഇപ്പം ഇഡ്ഡലിക്കുള്ള മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കണം, അല്പം ഉപ്പ് കൂടെ വേണം. ആവശ്യമായ ഉപ്പ് അതിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി സ്റ്റാൻഡ് ഒന്ന് ഗ്രേസ് ചെയ്തെടുക്കാം. ഓരോ സ്റ്റാൻഡിലേക്കും നമുക്ക് മാവ് നിറയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റാൻഡ് ഇതിനകത്തോട്ട് വെക്കാം. ഇനി ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം. നമ്മുടെ റാഗി ഇഡ്ഡലി വെന്ത് നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പീനട്ട് നിലക്കടലയാണ്. ഇത് പച്ചയാണ്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തതിൻ്റെ തൊലി മാറ്റാനുള്ളതാണ്. 1/2 കപ്പ് തേങ്ങ, ഒരു ചെറിയ പിടി മല്ലിയില, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം. ആദ്യം നമുക്ക് പീനട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ചൂടായൊരു പാനിലേക്ക് മാറ്റാം. എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ ഇതിൻ്റെ തൊലി ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ പീനട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറംതൊലിക്ക് അവിടെ ഇവിടെ കറുപ്പ് കളറ് വരുമ്പം, അതായത് മൂത്ത് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ വരുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കണം. ഇനി ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. ചൂടായ എണ്ണയിലേക്ക് ഈ ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. ഗാർലിക്കിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഗാർലിക്ക് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ വെക്കാം. ഇപ്പം എല്ലാം ചൂടാറിയിട്ടുണ്ട്. കടല തൊലിയൊക്കെ പൊളിച്ച് വെച്ച് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കടല, തേങ്ങ,
മൂപ്പിച്ചെടുത്ത വെളുത്തുള്ളിയും പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ. ഇതൊന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് തളിക്കാം. ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും വഴറ്റിയ ആ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. പത്തിരിമുളക് ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ചേർക്കാം. ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കണം. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഞാനിപ്പം തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് തിളക്കണ്ട. ചമ്മന്തി നല്ലവണ്ണം ചൂടായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവിടെ നിലക്കടല, മല്ലിയില, ചമ്മന്തി റെഡിയായി. അത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തിയായ റാഗി ഇഡലി റെഡിയായി. ഇത് എല്ലാവർക്കും കഴിക്കാം. ഡയബറ്റിക് പേഷ്യൻസിന് ഏറെ നല്ലതാണിത്. അതിന് ഞാനൊരു നിലക്കടല, മല്ലിയില, ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത്. അതും സാമ്പാറും ഇത് കൂട്ടി ഉപയോഗിക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.